ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക്കീസ്. അപ്പോൾ നമ്മൾ ചാലയിലാണ് ഉള്ളത്. ട്രിവാൻഡ്രത്തുള്ള ബെസ്റ്റ് ഫുഡ് ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് അന്വേഷിച്ചുള്ള സീരീസിൻ്റെ പാർട്ടാണ്. അപ്പോൾ നമ്മൾ ചാലയിലാണ് ഉള്ളത്. ചാലയിൽ നമ്മൾ ബെസ്റ്റ് ചിക്കൻ ഫ്രൈ അന്വേഷിച്ച് വന്നതാണ്. നമ്മുടെ ചാലൈ ബസാർ, അതായത് ഈസ്റ്റ്പോർട്ട് തരമന കണക്ട് ചെയ്യുന്ന റോഡ്, റഹ്മാനിയ കേതൽസ് ചിക്കൻ. അപ്പോൾ ഹോട്ടൽ റഹ്മാനിയ എന്നാണ് പേര്. കേതൽസ് ചിക്കൻ എന്നാണ് പറയുന്നത്. കുഞ്ഞു ചിക്കനാണ്, നമ്മൾ പണ്ടോട്ടേ കഴിച്ചിട്ടുള്ളതാണ്. കുട്ടിക്കാലം തൊട്ടേ ഒപ്പയൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ചിക്കനാണ്. എനിക്ക് വന്ന് ട്രിവാൻഡ്രത്ത് എല്ലാവർക്കും പരിചിതമായിരിക്കും. അപ്പോൾ അതാണ് ബെസ്റ്റ് ചിക്കൻ ഫ്രൈ ഇൻ ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം എങ്ങനെയാണെന്ന്. ഒരു ബോർഡൊക്കെ കാണാം. നമുക്ക് എന്തായാലും അകത്തോട്ട് പോയി നോക്കാം. ഇതാണ് വഴി. ഈ വഴിക്കുള്ളിലാണ് ഹോട്ടൽ. ഇത് റോഡാണ് കേട്ടോ. ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസ്റ്റ് ഫോർട്ട് കയറും. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇതാണ് നമ്മുടെ റഹ്മാനിയ ഹോട്ടൽ. ഇവിടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും കയറി നോക്കാം. നമ്മൾ വന്നപ്പോഴത്തേക്കും ഇവിടെ ഫുള്ളാണ്. നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് കഴിക്കാൻ വേണ്ടി. ഇവിടെ ഇവര് മെനു ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എയ്റ്റ് പീസ് ചിക്കന് 140, 12 പീസിന് 210. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാഴ്സലും കഴിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നും കഴിക്കാം. ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് കുറച്ച് തിരക്കാണ്. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വീട്ടിരുന്ന് കഴിക്കാം. പഴയ 3 രൂപ നോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതേ ഇവിടെ വീണ്ടും റേറ്റ് വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പത്രത്തിൽ വന്ന പരസ്യവും 1/2018. ഇതിൻ്റെ ഡേറ്റ് 2018 തന്നെയാണ്. സമയം 3 മണിക്ക് മുമ്പ് വരണം. അപ്പോൾ 11:30, 4:09 ഇതാണ് ഒരു ടൈമിംഗ്. നമ്മൾ ലാസ്റ്റ് ആണ്. എന്തായാലും നമുക്ക് കയറി കഴിക്കണം. അതെ അതെ, ഫാൻ്റെ ചോട്ടിലിരിക്കുകയാണ്. ഇവിടെ വെയിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. കസലയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ആ, നല്ല വൃത്തിയാണ്. അതെ, നല്ല വൃത്തിയുണ്ട് സംഭവം. നല്ല വൃത്തിയായിട്ട്. എന്തായാലും ചിക്കൻ വന്നിട്ട് കാണിച്ചു തരാം. 8 പീസ് നോക്കുമ്പോൾ നമ്മൾ ഇനി കുറേ ഉണ്ടെന്ന്. കുറേ ഒന്നും ഉണ്ടാകത്തില്ല, കുറച്ചേ ഉണ്ടാവും. ചെറിയ ചിക്കൻ ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഉൾഭാഗം. ഇത്ര സീറ്റേ ഉള്ളൂ കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ വന്ന് കയറിയത്. ഇത്ര സ്ഥലമേ ഉള്ളൂ, കുറച്ച് സ്ഥലമേ ഉള്ളൂ. നമ്മുടെ ഇല വന്നിരിക്കുകയാണ്. നമ്മുടെ ഐറ്റംസ് എല്ലാം വന്നിരിക്കുകയാണ്. ചപ്പാത്തി, നാരങ്ങ അച്ചാർ, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു ചിക്കൻ ഫ്രൈ. അപ്പോൾ ഈ ഒരു പൊടിയും അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. കണ്ടില്ല, കാലൊക്കെ കുഞ്ഞു കാലാണ്. ചിക്കൻ്റെ കാലുണ്ട്, കുഞ്ഞു ചിക്കനാണ്. അതിൻ്റെ ഒരു വിങ്സ് പാർട്ടാണിത്. അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ എടുത്ത്, നല്ല ചൂടാണ് കേട്ടോ, ഇപ്പോൾ പൊരിച്ചതാണ്, കഴിച്ചു നോക്കാം. സംഭവം അടിപൊളി, ആ ഒതൻറ്റിക് ടേസ്റ്റ് തന്നെയാണ്. പണ്ട് കുട്ടിക്കാലത്ത് 1st ക്ലാസ്സിൽ 2nd ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ഇനി ചപ്പാത്തിയും കൂടെ വെച്ച് കുറച്ച് കഴിച്ച് നോക്കാം. ചിക്കൻ ഫ്രൈ ഇങ്ങനെ എടുത്തിട്ട് ഈ പൊടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ചപ്പാത്തിയിൽ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കും, മടക്കി വെച്ചിട്ട്. അടിപൊളി, ആ ഒതൻറ്റിക് ടേസ്റ്റ് തന്നെ വരുന്നുണ്ട്. ഒബ്വിയസ്ലി ബെസ്റ്റ് ചിക്കൻ ഫ്രൈ ഇൻ ട്രിവാൻഡ്രം തന്നെയാണ്. കമലയെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ ഒരിക്കലും കഴിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. നല്ല ടേസ്റ്റാണ്. ചിക്കൻ ഉള്ളിൽ ഭയങ്കര ജ്യൂസിയാണ്. പിന്നെ ഈ പൊടിയൊക്കെ വെച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റാണ്. ചിക്കനും ചപ്പാത്തിയും നല്ല കിട്ടും കോമ്പിനേഷനാണ്. എനിക്കിഷ്ടമായി, റെക്കമെൻഡ്. അപ്പോൾ നമുക്ക് കാണാം. ഈ ഒരു ചിക്കൻ്റെ പൊടി കുറേ തരുന്നുണ്ട്. അതിന് പുറമെ തന്നെ എല്ലാം കുഞ്ഞു കുഞ്ഞു പീസുകളാണല്ലേ, ഭയങ്കര കുഞ്ഞു പീസുകളാണ്. ലെഗൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ കട കിട്ടുന്ന വലിയൊക്കെ അല്ല, അത്രയും വലുതൊന്നുമല്ല. ഒരുപാട് കട്ടിയായിട്ട് ഫ്രൈഡൊന്നും അല്ല, ചെറിയ ചെറുതായിട്ട് ഫ്രൈഡാണ്. പക്ഷേ അതിന് ടേസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ 2nd റൗണ്ട് വന്നിരിക്കുകയാണ്. ശരിക്കും നമ്മൾ കഴിക്കാം, അത്യാവശ്യം കഴിക്കും, കുറച്ചേ ഉള്ളൂ ക്വാണ്ടിറ്റി. ആ സംഭവം അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ പപ്പ സാലറി ഡേ എന്നും ഇതാണ് വാങ്ങിച്ചോണ്ട് വരുന്നത്. ചോറ്റ് പാത്രം കൊണ്ടുവന്ന് ചോറ്റ് പാത്രത്തിൽ നിന്ന് നിറച്ച് ചിക്കൻ വാങ്ങിച്ചോണ്ട് വരും. കൂടോടൊന്നും കഴിച്ചിട്ടില്ല, പക്ഷെ എന്നാലും തണുത്താലും നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ ഇവിടെ വെള്ളത്തിന് പോയവരാണ് ലൈം ജ്യൂസ് സെർവ് ചെയ്യുന്നത്, അൺലിമിറ്റഡ് ആണെന്ന് കേട്ടിട്ടുള്ളൂ. ഇവിടെ പഴയ കടയാണെന്ന് അറിയാം, പണ്ടോട്ടേ ഉള്ള കടയാണെന്ന് അറിയാം. പക്ഷേ 80 വർഷമാണ് ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഉള്ള ചേട്ടടുത്ത് വെച്ചപ്പോഴാണ് അറിഞ്ഞത്. 1940 സ്റ്റാർട്ട് ചെയ്തത്, അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞൊരാളാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളൊക്കെയാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ട് പോകുന്നത്.
പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ഒരു ടേസ്റ്റാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. ഇനിയും പാരമ്പര്യമായിട്ട് ഇങ്ങനെ മുന്നോട്ടുള്ള തലമുറകളിലേക്കും കൈമാറി പോട്ടെ എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. കഴിച്ചൊരു വഴിയായി, കഴിച്ച് തീർന്നിട്ടില്ല. അതെ, 3 മണിക്കാണ് ക്ലോസ് ചെയ്യാറായി. പക്ഷെ നമ്മൾ ലാസ്റ്റ് വന്നുകൊണ്ട് തിരക്ക് കുറവുണ്ട്, അല്ലെ? ഫുൾ ഹൗസാണ് എപ്പോഴും. ഒരുപാട് കട്ടിയല്ല, പൊരിച്ചങ്ങ് ഭയങ്കര ഡ്രൈ ആകുന്നില്ല. നമ്മൾ നോർമൽ കടയിൽ കഴിക്കുന്നത് ജ്യൂസി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് അങ്ങ് എടുക്കുകയാണ്. അപ്പൊ കഴിച്ചിട്ടാണ് നമ്മൾ കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എല്ലാം ക്ലീൻ ആക്കി നമ്മൾ എന്തായാലും കൈ കഴിഞ്ഞിട്ടാണ്. അതെ, നാരങ്ങ വെള്ളം അൺലിമിറ്റഡ് ആണ്. അത് എംപ്റ്റി ആയി നമുക്ക് കാണാം. എന്തല്ലേ, അവരുടെ സ്റ്റാഫൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും കൈ കഴുകിട്ട് ഇറങ്ങാം. ഹൈ ഗൈസ്, അപ്പൊ നമ്മള് കഴിച്ചിറങ്ങിയിരിക്കുകയാണ്. രണ്ടുപേരും കൂടെ 680 ഒരാൾക്ക് 340. അത് ആക്ച്വലി സ്റ്റാർട്ടിങ് ക്വാർട്ടർ ആണ്, ക്വാർട്ടർ 170 ആണ് ഒരാൾക്ക്. കഴിഞ്ഞ് റേറ്റ് കൂടി 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 340 ആണ് ഫുൾ ചിക്കൻ. നമ്മളാ ഫുള്ളിന്റെ റേറ്റിനാണ് കഴിച്ചത്, അതുകൊണ്ടാണ് 340 ആയത്. കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യം ഹെവി ആയിട്ട് കഴിച്ചു. അൺലിമിറ്റഡ് ലൈം ജ്യൂസ് ആണ് കുറെ ചപ്പാത്തിയും കഴിച്ചു. കണ്ടിന്യൂസ് അവർ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് റേറ്റ്. ഫസ്റ്റ് തരുന്ന ചിക്കൻ, പിന്നെ അടുത്ത റൗണ്ട് വാങ്ങിക്കുമ്പോഴത്തേക്കും റേറ്റ് കൂടും. 170 തൊട്ടാണ് സ്റ്റാർട്ടിങ്, 340 ആണ് മാക്സിമം. അപ്പോൾ കൊള്ളാം. എന്തായാലും ബെസ്റ്റ് ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ചാലയിലാണ്. ഈസ്റ്റ് ഫോർട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ, പഴവങ്ങാടി ഈസ്റ്റ് ഫോർട്ട് ഏരിയയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാല ബസാറിൽ കയറി കഴിഞ്ഞാൽ ആരുടെങ്കിലും ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. റഹ്മാനിയ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അത് കേത്തൽസ് ചിക്കൻ എന്നാണ് പറയുന്നത്. ആദ്യം ഗൂഗിളിൽ നോക്കിയാൽ വന്നത്, അപ്പം ഗൂഗിൾ വേറെ എവിടെയും ഉണ്ട്, വഴി തെറ്റിച്ച് വേറെ. പക്ഷെ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അതെ, ആരുടെ ചോദിച്ചാലും മതി, ചാലയിൽ വന്നിട്ട് ആരുടെ ചോദിച്ചാലും പറഞ്ഞു തരും. അപ്പൊ സംഭവം കൊള്ളായിരുന്നു, നല്ല കുഞ്ഞു ചിക്കൻ ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. ബെസ്റ്റ് ചിക്കൻ ഫ്രൈ ഇൻട്രോ വേണ്ടെന്ന് തന്നെയാണ്. നല്ല ജ്യൂസി ആയിരുന്നു, പിന്നെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. നമ്മള് ഈ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അതെ, നമ്മൾ തിരിച്ചു പോകാം. അതുപോലത്തെ വെറൈറ്റി ഫുഡും റെസ്റ്റോറൻറ്റ്സും ഒക്കെ നമ്മൾ ഇനിയും കാണിക്കാം. അതിന് വേണ്ട നിങ്ങളുടെ സപ്പോർട്ടാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക, ചെയ്യുക, കമന്റ്, ഷെയർ. അതെ, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. അപ്പൊ അതൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതൊരു ബൈ ഫ്രം ഇഷാങ്ങ് ആൻഡ് അമല.